ന്യൂനപക്ഷ സമുദായ സംഘടനകൾ, പ്രത്യേകിച്ച് ലീഗിനെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരെ അവസരവാദ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇന്ത്യയിൽ ഇന്നത്തെ BJP യുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്ന പദ്ധതികൾ, മതനിരപേക്ഷതയെ തകർക്കൽ, ഭരണഘടനയെ തകർക്കൽ, ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ഒരു ശരിയായ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള SDPയെ പോലുള്ള സംഘടനകൾ സമുദായത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ നിലപാടുകളെ സ്വാധീനിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾക്ക് സാധിക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അവരെയൊക്കെ ഭയപ്പെടുത്തിയോ മറ്റു വിധത്തിലോ അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കാൻ അവർക്ക് സാധിക്കും. കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ മതനിരപേക്ഷത വളരെ സുശക്തമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളം. അതിന്റെ പ്രധാന കാരണം ഇടതുപക്ഷത്തിന്റെ സ്വാധീനമാണ്. ആ ഇടതുപക്ഷ സ്വാധീനം ദുർബലമാക്കിയാൽ മാത്രമേ വർഗീയ സാമുദായിക സംഘടനകൾക്ക് മുന്നേറാൻ കഴിയൂ. ഈ ലക്ഷ്യം വെച്ചാണ് ഇടതുപക്ഷത്തെ അവരാക്രമിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലുള്ള പാർട്ടികളുടെ അവസരവാദ നിലപാട് അവർക്കറിയാത്തതല്ല, നേരിട്ട് മനസ്സിലാക്കുന്നവരുമാണ്. പക്ഷെ അതിനെ മറച്ചുവെച്ചുകൊണ്ട് എല്ലാ ആക്രമണങ്ങളും ആക്ഷേപങ്ങളും ഇടതുപക്ഷത്തിന് നേരെ തിരിച്ചുവിടുന്നത് ഇടതുപക്ഷത്തെ ദുർബലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതിന്റെ അന്തിമ ഗുണഭോക്താക്കൾ സംഘപരിവാറാണ്. ഈ അപകടം സമുദായത്തിലെ അംഗങ്ങൾ മനസ്സിലാക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് നേരത്തെ CPM പിന്തുണ സ്വീകരിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് ലീഗും ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും തന്നെ ഉയർത്തുന്നത്. ഓരോ രാഷ്ട്രീയ സാഹചര്യമാണ് രാഷ്ട്രീയ നിലപാടിനെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയുടെ അധികാരത്തിലിരിക്കുന്നത് സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. ഈ സംഘപരിവാർ ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നവരാണ്. ഭരണഘടനയുടെ അടിത്തറയാണ് മതനിരപേക്ഷത എന്ന് സുപ്രീംകോടതി തന്നെ ഈയിടെ വ്യാഖ്യാനിക്കുകയുണ്ടായി. ആ മതനിരപേക്ഷത തകർത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു നേതാവ് എന്ന നിലയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് മോദിയും സംഘവും നടത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇടതുപക്ഷത്തിന്റെ നയം രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് 1975 അടിയന്തരാവസ്ഥക്കെതിരായ പ്രക്ഷോഭ സമരങ്ങളിൽ ജനസംഘം ഉണ്ടായിരുന്നു, ആ പ്രക്ഷോഭത്തിൽ CPM ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിനൊന്നും ഇപ്പോൾ യാതൊരു പ്രസക്തിയില്ല. അതൊക്കെ കേൾവിക്കാരിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊരു പരിശ്രമമല്ലാതെ 75 രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളത്. 77 അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റം വന്നു. ഇതെല്ലാം ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. രാജ്യ താല്പര്യം, ജനങ്ങളുടെ താല്പര്യം, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തൊഴിലാളി വർഗത്തിന്റെ താല്പര്യം, ഇതെല്ലാം മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ നയം സ്വീകരിക്കുന്നത്. മതനിരപേക്ഷത ശക്തിപ്പെടുത്തുക, ജനങ്ങൾക്കിടയിൽ ഐക്യം ശക്തിപ്പെടുത്തുക, ഈ ലക്ഷ്യത്തോടെയാണ് ഈ കാലഘട്ടത്തിലെ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ഈ തൃശൂർ പൂരം അട്ടിമറിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ത്രിതല അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു അങ്ങനെ അട്ടിമറി നടന്നിട്ടില്ല, അട്ടിമറിക്കാൻ ശ്രമം മാത്രമേ നടന്നുള്ളൂ. CPIക്ക് അതിൽ വിയോജിക്കുന്നുണ്ട്. എന്താണ് അതിലൊരു മാറ്റത്തിന് കാരണം? അത് ആ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞത് പൂരത്തിന് ഇടയിൽ കുഴപ്പം ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ കലക്കാൻ ശ്രമിച്ചില്ല എന്നല്ല. പൂരം പൂർണമായും നടക്കാതെ പോയിട്ടില്ലല്ലോ. എന്നാൽ അതിനിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടായ വാസ്തവം. അത് ധ്വനിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്ക്. ആ ഒറ്റ വാക്ക് പറയുമ്പോൾ അത് വിവിധ വ്യാഖ്യാനങ്ങൾ കടവരുത്തുമെന്ന് മാത്രമേ ഉള്ളൂ. ദേവസ്വങ്ങൾക്കെതിരെയൊക്കെ ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അല്ല, അത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. FIR എന്ന് പറഞ്ഞാൽ ചാർജ് ഷീറ്റ് അല്ലല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് നടത്തുന്ന അവരുടെ നിയമപരമായ നടപടിയാണ്. കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സമിതി അംഗം കൃഷ്ണദാസ് മാധ്യമങ്ങൾക്ക് വളരെ മോശമായി സംസാരിച്ചു. അത് പ്രതികരണമൊക്കെ വന്നാണ്. ഇപ്പോൾ ഈ UDFന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളോട് മിണ്ടുന്നില്ല, പിണക്കമാണ്, മൗനത്തിലാണ്. എന്താ ഇങ്ങനെ ഈ പാർട്ടി? രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളോട് സംസാരിക്കാതെ അതെ, എന്താ പ്രശ്നം എന്ന് വെച്ചാല് പിന്നെ കൃഷ്ണദാസിന്റെ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് എനിക്ക് ഒന്നും പറയാനില്ല. മാധ്യമങ്ങൾ
രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നത് മാധ്യമങ്ങളുടെ ഒരു രീതിക്കനുസരിച്ചാണ്. മാധ്യമങ്ങളുടെ രീതിയിൽ വല്ല മാറ്റവും വരുന്നുണ്ടോ എന്ന് നിങ്ങളും ആലോചിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് KPCC പ്രസിഡന്റിന്റെ ഒരു കലാപാഹ്വാനം വന്നു. ഞങ്ങൾ എതിർക്കുന്നവരെ ജീവിക്കാൻ അനുവദിക്കില്ല, ശൂലം എവിടുന്നാ വരുന്നതെന്നറിയില്ല. അതൊരു സീരിയസ് ആയ ചർച്ചാ വിഷയം പോലും ആക്കിയില്ല ഭൂരിപക്ഷ മാധ്യമങ്ങൾ. അപ്പം മാധ്യമങ്ങൾ പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന ഒരു തോന്നൽ പലരിലും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ സാഹചര്യത്തിൽ ചിലപ്പോൾ പ്രതികരണങ്ങൾ വന്നിരിക്കാം. നിങ്ങളും സ്വയം വിമർശനം നടത്തേണ്ടതുണ്ട്. അല്ല, ഈ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ മാധ്യമ പ്രവർത്തകരെ വ്യക്തിപരമായിട്ടാണ് ആക്ഷേപിക്കുന്നതെന്ന് തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടാവരുത്. ഞങ്ങളെപ്പോഴും മാധ്യമരംഗത്തെ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. നിങ്ങളുടെ സംഘടന ആ നിലയിൽ കരുത്തോടുകൂടി നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ദൗർബല്യമുണ്ട്. വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ ആയാലും അതൊരു ക്ലബ്ബ് പോലെ പ്രവർത്തിക്കുക എന്നല്ലാതെ ഒരു തൊഴിലാളി പ്രസ്ഥാനമേ വരുന്നില്ല. അപ്പൊ വേജ് ബോർഡ് വേണമെന്ന ആവശ്യം വന്നു. വേജ് ബോർഡ് രൂപീകരിക്കുന്ന നയത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് മാറിക്കഴിഞ്ഞു. പത്രപ്രവർത്തകരുടെ കാര്യത്തിൽ പഴയ നിലപാട് അവരെടുക്കുന്നില്ല. ഇത്തരം പ്രശ്നങ്ങളൊക്കെയുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ മാധ്യമ വിമർശനം നടത്തുമ്പോൾ അതൊരിക്കലും മാധ്യമ പ്രവർത്തകരോട് നടത്തുന്ന എന്തെങ്കിലും ആക്ഷേപമോ അവരെ അപഹസിക്കലോ പരിഹസിക്കലോ അല്ല. മാധ്യമ നയങ്ങളെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. നാളെയാണല്ലോ കണ്ണൂരിലെ വിഷയത്തിൽ ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഓർഡർ വരുന്നത്. ഇത് ഈ കേരളത്തെ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഉത്തരവ് എന്തോ ആയിക്കോട്ടെ, അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് താങ്കൾക്ക് വ്യക്തിപരമായി തോന്നുന്നു? ഒരിക്കലുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നത്തിൽ വളരെ ശരിയായ നിലപാടാണ് ഗവൺമെന്റും CPM സ്വീകരിച്ചു. ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അവരോട് ആ സ്ഥാനം ഒഴിയാൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. തെറ്റായ നിലയിൽ ആരെയും സംരക്ഷിക്കുന്നില്ല. പിന്നെ ഓരോന്നിനും ഓരോ നടപടിക്രമമുണ്ട്. അന്വേഷണ നടപടികൾ പൂർത്തിയായി വരുമ്പോൾ എത്രമാത്രമാണ് അവരുടെ കുറ്റത്തിന്റെ വ്യാപ്തി എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് തീരുമാനമെടുക്കുക. അതെല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല.